നമസ്കാരം. മോദി വിരോധികൾക്ക് ഇപ്പോൾ അദ്ദേഹത്തെ കുറ്റം പറയാൻ വിഷയങ്ങളൊന്നും ഇല്ലാഞ്ഞിട്ടാണോ എന്തോ? വെറുതെ പിറുപിറുത്തുകൊണ്ട് ഇപ്പോൾ ഓരോ വിഷയങ്ങൾ കുത്തിപ്പൊക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, മോദി മാധ്യമങ്ങളെ കാണുന്നില്ല എന്നതാണ് ഇവരുടെ ഇപ്പോഴത്തെ പ്രശ്നം. എന്നാൽ അറിയുക, കേരളത്തിലെ ചില മന്ത്രിമാരുണ്ട് എന്തുണ്ടെങ്കിലും മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് കൊട്ടിഘോഷിക്കുവാനും ഗോഷ്ഠി കാണിക്കുവാനും കുറ്റം പറയാനും താൻ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് വാദിക്കാനും ഒക്കെ. എന്നാൽ അക്കൂട്ടത്തിൽ കൂട്ടാനുള്ള ഒരു ആളല്ല ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ നമുക്ക് നല്ല പരിചിതമാണ്. ഏതൊരിടത്തും എന്തിന് കേരളത്തിലെ മുഖ്യമന്ത്രി പോലും അറിയാത്ത കേരളത്തിലെ പല കാര്യങ്ങളും കണ്ടും അവരെ സഹായിക്കുന്ന ആളുമാണ് മോദി. അല്ലാതെ മാമമാധ്യങ്ങൾക്ക് മുന്നിൽ വന്ന് വെറുതെ ഛർദ്ദിക്കുന്ന ആളല്ല. പ്രധാനമന്ത്രി മോദിയോട് ചോദ്യങ്ങൾ ചോദിക്കണമെങ്കിൽ ജനങ്ങൾ തിരഞ്ഞെടുത്ത് വിടുന്ന എം പിമാർ പാർലമെന്റിൽ ചോദിക്കണം. എം എൽ എമാർ തിരഞ്ഞെടുത്ത് വിടുന്ന എം പിമാർക്കും അത് പറ്റും. അപ്പോൾ അതിനുള്ള മറുപടി അവിടെ പാർലമെന്റിൽ കിട്ടും. അതുകൂടാതെ അദ്ദേഹം പ്രതിമാസ റേഡിയോ പരിപാടിയിലൂടെയും ജനങ്ങളോട് സംസാരിക്കാറുണ്ട്. അവരുടെ നിർദ്ദേശങ്ങളും പരാതികളും എഴുത്തായും ഇമെയിലായും ലഭിക്കാറുമുണ്ട്. അവയെല്ലാം പിഎംഒ കൈകാര്യം ചെയ്യാറുമുണ്ട്. ഓരോ വിദേശയാത്രയും വരവും പോക്കുമെല്ലാം പാർലമെന്റ് അറിഞ്ഞ് തന്നെയാണ് പാർലമെന്റിൽ ചർച്ച ചെയ്യാറുമുണ്ട്. അദ്ദേഹത്തിന്റെ കൂടെ ദൂരദർശൻ പ്രതിനിധികളോ ഒന്നോ രണ്ടോ ക്യാമറമാൻമാരോ കാണും ഓരോ വിദേശയാത്രയിലും. അതിനപ്പുറം ഒരു സ്വകാര്യ വാർത്താ മാധ്യമങ്ങളെയും അദ്ദേഹം കൂടെ കൂട്ടാറില്ല. അതിന്റെ ആവശ്യവുമില്ല. ഇവിടെയുള്ള മന്ത്രിമാർ എവിടെ പോയാലും കാണും പിന്നാലെ ചില മാധ്യമങ്ങൾ. അത് അവരുടെ പ്രവൃത്തികൾ ഒപ്പിയെടുത്ത് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയാണ്. എന്നാൽ പ്രധാനമന്ത്രി അങ്ങനെയല്ല. കാരണം മാധ്യമങ്ങൾ പുട്ടിയിട്ട് വെളുപ്പിച്ചു കൊടുത്ത പിണറായി വിജയനോ വി എസ് അച്യുതാനന്ദനോ അല്ല അദ്ദേഹം എന്നതാണ് കാര്യം. തന്റെ വളർച്ചയുടെ ഒരു വഴിയിലും ഒരിടത്തും മാധ്യമങ്ങളുടെ താരാട്ടുപാട്ട് കേട്ടല്ല നരേന്ദ്ര ദാമോദർ ദാസ് മോദി വളർന്നത്. മാധ്യമങ്ങളെ കാണുന്നില്ല എന്നാണ് പരാതിയെങ്കിൽ സൗകര്യമില്ല എന്നാണ് ഉത്തരം. ഓരോ പൗരനും പല തട്ടിലുള്ള ജനപ്രതിനിധികളുണ്ട്. പഞ്ചായത്തിലൊന്ന്, ജില്ലയിൽ, സംസ്ഥാനത്ത്, രാജ്യത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും അദ്ദേഹത്തിൽ നിന്നും അറിയാനുണ്ടെങ്കിൽ നിങ്ങളുടെ എം പിയോട് പറയുക. അദ്ദേഹം അത് ഔദ്യോഗികമായി പാർലമെന്റിൽ ചോദിച്ച് ഔദ്യോഗികമായി ഉത്തരം വാങ്ങിച്ചുകൊള്ളും. അല്ലാതെ കണ്ട മാമമാധ്യമങ്ങൾ പ്രവർത്തകരുടെ തരം താണ ചോദ്യോത്തര പരിപാടിക്ക് മുന്നിൽ പോയി നിന്നോ ഇരുന്നോ കൊടുക്കാൻ തൽക്കാലമോ മേലിലോ പ്രധാനമന്ത്രിക്ക് സൗകര്യമില്ല എന്നതാണ് മറ്റൊരു സത്യം. നിങ്ങൾ കണ്ട് ശീലിച്ച ചില മന്ത്രിമാരിൽ നിന്നും വ്യത്യസ്തരാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ലോകം മുഴുവൻ വാഴ്ത്തുന്നത്. പിന്നെ രാജ്യത്തോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഔദ്യോഗിക ചാനൽ കൂടി അദ്ദേഹം അറിയിക്കാറുമുണ്ട്. അല്ലാതെ ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് മാധ്യമങ്ങൾക്ക് മുന്നിൽ തള്ളാൻ കേരളത്തിലെ മന്ത്രിമാരെ പോലെ അദ്ദേഹം വരില്ല ഒരിക്കലും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.